ശ്രീ റെജി ലൂക്കോസ് വഴിയിൽ സമരം നിൽക്കുന്നവരുടെ തല പൂച്ചട്ടിക്ക് അടിച്ചുപൊട്ടിച്ചാൽ അത് രക്ഷാപ്രവർത്തനം ബോംബ് നിർമാണത്തിനിടെ ഇത്തരത്തിൽ ആളുകൾ മരിക്കുന്നു ആ കേസിൽ ഒളിവിൽ പോയി ചിലർ ചിലർ അറസ്റ്റിലാകുന്നു അതും രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് ഇങ്ങനെ വിശദീകരിക്കാൻ കഴിയുന്നത് മാധു മുന്നോടിയായിട്ട് ഇനി ഇത്തരം കഥകളും ഇത്തരം ഒത്തിരി സംശയമില്ല കാര്യത്തിൽ ഇവിടെ നിങ്ങൾ പറയുന്നത് ബഹുമാനപ്പെട്ട ഡിവൈഎഫിയുടെ സംസ്ഥാന നേതാവ് സനോജ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ച കൊണ്ടുപോകുന്നത് അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഡിവൈഎഫുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഈ ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എന്നുള്ളതാണ് പക്ഷേ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന പിന്നെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് ഒന്ന് ആലോചിച്ചു നോക്കി മനോജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ബോംബ് സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പിന്നെ ഹോസ്പിറ്റലിലുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്നലെ മാധ്യമങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞു ഈ എൻ്റെ മകനോ അല്ലെങ്കിൽ സി പി എമ്മിനോ എൻ്റെ മകൻ സി പി എമ്മുമായിട്ട് യാതൊരു ബന്ധവുമില്ല മകൻ എൻ്റെ പിന്നെ ജീവിതത്തിൽ മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പല നടപടികളും തെറ്റാണെന്ന് ബോധ്യങ്ങളോട് തിരുത്താൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം തിരുത്താനായിട്ട് അദ്ദേഹം കൂട്ടാക്കിയില്ല ഇന്ന് ബോംബ് സ്ഫോടനത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കുന്നു ഇത് സി പി എമ്മുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല ഡിവൈഎഫുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് അദ്ദേഹം തന്നെ പൂർണ്ണമായിട്ട് തൻ്റെ മകൻ ഗുരുതരാവസ്ഥയെ കിടക്കുമ്പോഴും ആ പിതാവ് തുറന്ന് സംഭവിച്ചു കൂടാണ്ട് അവിടെ ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായിട്ടുള്ള മേഖലകളിൽ ഒരു ബി ജെ പി പ്രവർത്തകന്റെ തൊടിയിലുള്ളിൽ നിന്നാണ് ഇത് പൊട്ടിയെന്നാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് അത്യാവശ്യം എന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെയാണ് വാർത്തകൾ പറയുന്നത് എന്തായാലും നാട്ടിലെ ജനങ്ങളോടൊപ്പം പല രീതിയിലും അവിടുത്തെ ഡിവൈഎഫിയുടെ പ്രവർത്തനം കൂടിയിട്ടുണ്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സഹകരണങ്ങൾ നടത്തിയിട്ടുണ്ട് അവരിൽ പലരും അതിൽ മൂന്ന് പേര് കൃത്യമായ രീതിയിൽ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പുറത്തുവിട്ടിരിക്കുന്ന രേഖ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അതിൽ മൂന്ന് പേര് ഈ പ്രതിസ്ഥാനത്തുള്ള മൂന്ന് പേര്

നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം നടന്നെടുത്ത് പരിക്കേൽക്കുന്ന ആളുകൾ അവരെ ഏറ്റവും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചവരാണ് അവിടെ പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം എന്ന് പറയുന്നത് ഈ അറസ്റ്റിലായവർ പലരും പല സ്ഥലത്തുള്ള ആളുകളാണ് പല സ്ഥലത്തുള്ള ആളുകൾ ഒരു സ്ഫോടനം കേട്ട മാത്രയിൽ അവിടെ ഓടിക്കൂടാൻ പാകത്തിൽ അവിടെ സജ്ജമായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഇവർക്കെതിരെ കേരള പോലീസാണ് ഇവർക്കെതിരെ അന്വേഷണം നടത്തി അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഷിജാൽ എന്ന് പറയുന്ന ആൾ ഒളിവിലാണ് ഞാൻ ചോദിക്കുന്നത് ശരി അങ്ങ് പറഞ്ഞതുപോലെ ഈ അറസ്റ്റിലായവരിൽ രണ്ടുപേർ അവിടെ ഓടി എത്തിയ ഡിവൈഎഫ്ഐക്കാരിൽ ഒരാൾ മാത്രമാണ് സ്വാഭാവികമായും ആളുകൾ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ അവരെ ആശുപത്രിയിൽ എത്തിക്കും പക്ഷേ അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ച രക്ഷാപ്രവർത്തനമാണെങ്കിൽ ഷിജാലെന്തിരാണ് ഒളിവിൽ പോയിരിക്കുന്നത് അപ്പൊ കേരള പോലീസിന് അത്ര വിശ്വാസം ഉള്ളത് കൊണ്ടാണോ അല്ല അവിടെ പോലീസിന്റെ ഭാഗത്ത് ഡിവൈഎഫ്ഐക്കാരെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് കേസിൽ കുരുക്കിയപ്പോൾ

അപ്പം കണ്ടാൽ പിടിച്ചോണ്ട് പോയി പേടിയല്ല പോലീസുകാരെ മാധു ഞാൻ പറഞ്ഞതിനകത്ത് സാങ്കേതികമായിട്ട് യാതൊരു പഴവുമില്ല മാധു ഞാനും വാർത്തകളിലൂടെയും അല്ലാത്ത സോഴ്സിലൂടെ അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ചർച്ച ഉന്നയിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതിനകത്ത് വസ്തുതപരമായിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞ് കൗണ്ടർ ചെയ്തോളൂ ഞാനത് വഴങ്ങി തരാം ശരിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബോധ്യപ്പെടണം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതല്ല അതിലേക്ക് ചർച്ച ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വടകരയിലും കണ്ണൂരും നമുക്കറിയാം കണ്ണൂരെ അക്രമരാഷ്ട്രീയത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും ആരാണ് തുടക്കം കുറിച്ചെന്നുള്ളവരൊക്കെ ചർച്ച കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം അങ്ങനെയൊരു സ്ഥാനാർത്ഥി ഇപ്പുറത്ത് ഇടതു വർഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ശൈലജ് ടീച്ചർ വടകര അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഒന്ന് കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ വടകരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും രീതിയിൽ കേരളത്തിലെ ഞങ്ങളാണ് അവിടെ ജയിക്കാൻ പോകുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഞങ്ങൾ നിശ്ചയമായും ജയിക്കാൻ പോകുന്ന ഇടമാണ് അവിടെ ഒരു ആക്രമണം നടത്തേണ്ടതില്ല എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത് അതല്ല ഇതിന് മറുപടി ഇത് സി പി എമ്മുമായി ബന്ധപ്പെട്ട ഒരു ആക്രമണമല്ല എന്ന് സി പി എം പറഞ്ഞാൽ അതിന് നമുക്ക് മുഖവിലയ്ക്കെടുക്കാം പക്ഷെ അവിടെ പങ്കെടുത്തവരിൽ അവിടെ നിന്ന് അറസ്റ്റിലായവരിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്തവരിൽ വലിയ വിശ്വാസ്യതയുള്ള പോലീസ് കൂട്ടമാണല്ലോ ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാക്കൾ ഉണ്ട് എന്നുള്ളത് ആ സംഘടന തള്ളുന്നില്ല ഒന്ന് വടകരയിലെ ഇലക്ഷനും അതിലെ വിജയ സാധ്യതയും അവിടെ നിൽക്കട്ടെ അങ്ങനെ അറസ്റ്റിലാകുന്നവർ അവിടെ ഓടിക്കൂടിയവരാണ് എന്ന് പറഞ്ഞൊരു കവചമൊരുക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം അത് വസ്തുതാപരമായിട്ട് അടിസ്ഥാനം കാണാനല്ല എന്ന് നല്ല ബോധ്യം എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ് ഈ ബോംബും ഉണ്ടാക്കുന്നത് എന്തിനാണ് നാട്ടുകാരുടെ നിരപരാധികളുടെ രഞ്ജത്ത് വെച്ച് പൊട്ടിക്കാനുള്ളതാണോ എന്നൊരു ചോദ്യം ഉയരുന്നത് ഞാൻ ചോദിക്കുന്നത് ഷിജാൽ അങ്ങനെയോട് ഞാൻ ചോദിച്ചത് ഷിജാൽ എന്തിനെങ്കിലും ഒളിവിൽ പോയി

ബോംബ് ഉണ്ടാക്കുന്നവർ ഈ പറയുന്ന സ്വന്തം കൈയും തലയും പോകാൻ വേണ്ടിയല്ല നാട്ടുകാരുടെ കൈക്കും തലയ്ക്കും ജീവനും വില പറയാൻ വേണ്ടിയാണ് അത് ഉണ്ടാക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് അതുകൊണ്ടാണ് അതിലെ പ്രതികൾ ഷിജാൽ എവിടെ പോയി മൂന്ന് ദിവസമായല്ലോ കേരള പോലീസ് കൊമ്പത്ത പോലീസ് അന്വേഷിച്ചു നടക്കുന്നു എവിടെ ഒളിച്ചിരിക്കുന്നു മാധു ഇങ്ങനെ തടയുന്നതിന് അർത്ഥമില്ല ഞാൻ പറയാനുള്ളത് പറയും മാധു വസ്തുത പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേരളത്തിൽ പല കാര്യങ്ങളും അരങ്ങേറുന്നുണ്ട് വ ഞങ്ങളെ സംബന്ധിച്ചോളം സി പി എമ്മിനെ സംബന്ധിച്ചോളം വടകര പോലുള്ളൊരു സ്ഥലത്ത് പ്രത്യേകിച്ച് പിന്നെ കണ്ണൂർ വടകര രണ്ട് പിന്നെ മണ്ഡലങ്ങളുടെ അതിർത്തി പ്രദേശം എന്ന് പറയാം അങ്ങനെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാര്യത്ത് ബോംബ് നിർമ്മാണം നടത്തി മണ്ഡത്തലം കാണിക്കും സി പി എം ഒന്ന് മാധുര് തോന്നുന്നുണ്ട് കേൾക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ട് അതിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അവിടെ ഓടിക്കൂടിയ ഡി വൈ എഫ് പ്രവർത്തകരുടെ പേരിൽ പോലീസ് പ്രഥമ ദൃഷ്ടിയിൽ അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു തെളിവ് സഹിതം പുറത്തു വരട്ടെ ഈ ഗൂഢാലോചന അന്വേഷിക്കണം ഈ തെരഞ്ഞെടുപ്പ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ അട്ടിമറി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ഒരു ബോംബ് ബോംബ് സ്ഫോടനമാണോ പൊട്ടിയതാണോ അതിനുള്ള ാണ് എന്ന പാർട്ടി കാര്യം ഓക്കെ പക്ഷേ അറസ്റ്റ് ചെയ്യാത്ത ആളുകൾ ഒളിവിൽ പോയിരിക്കുന്നത് ഒരു ഒരു ക്രൈം നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അവർക്കും ഡിവൈഎഫ്ഐയുമായി ബന്ധമുണ്ട് ഭാരവാഹികളാണ് എങ്കിൽ എന്തിനാണെന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് അതിലേക്ക് പക്ഷേ അങ്ങ് മരുന്നുമില്ല ഞാനെങ്ങനെയു വരാം